ഹലോ കൂട്ടുകാർ, ഇത് കണ്ടോ, നല്ല സൈസ് കൂൺ, നല്ല ടേസ്റ്റ്, രുചിയുള്ള നല്ലൊരു കൂൺ. കണ്ടോ റോസ് കളർ കൂൺ കണ്ടോ, ഇതിന് നല്ല മറ്റു കൂണുകൾ വെച്ച് നോക്കുമ്പോൾ ഇതിന് നല്ല രുചിയാണ്, നല്ല ടേസ്റ്റുള്ള കൂണാണത്. പുതിയതായിട്ട് ഞങ്ങൾ കണ്ടാണ്. ഞങ്ങളുടെ അടുത്ത ഒരു വീട്ടിൽ കൂൺ കൊടുക്കുന്നുണ്ടേ, അപ്പോൾ അവിടെ പോയി മേടിച്ച നല്ല ഫൈബർ കൂടുതലുള്ള കൂണാണിത്. നല്ല രുചിയാണ് കറി വെക്കുമ്പോൾ. ഷുഗർ രോഗികൾക്ക് കഴിക്കാൻ നല്ല ഇതാണ്. ഷുഗറുകളൊക്കെ നല്ല ഇത് കഴിക്കാൻ, ഷുഗർ കുറയുന്നു പറയുന്നു. വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിന്. ഹൃദയാരോഗ്യത്തിന് നല്ല ഉത്തമമാണ് ഈ കൂണ്. ഇതിൻ്റെ വിത്തുകൾ ആവശ്യമുള്ളവർക്ക് കിട്ടും കേട്ടോ. ഞാൻ ഫസ്റ്റ് കമ്പനിയിൽ ഇതിൻ്റെ നമ്പർ ഇടാം. 62 38 35 38 എന്നാണ് നമ്പർ. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. അതിൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ഈ നമ്പർ ഇടുകയാണ്. വിത്തുകൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. ഇവർ ഇതിൻ്റെ അച്ചാറൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, കൂൺ അച്ചാറേ, ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലുള്ള. അപ്പോൾ ഞാൻ എന്നും വെള്ളക്കൂണ് അവിടെയുള്ള, ഇന്ന് ഇപ്പോൾ ഈ കളർ കൂണ് കൊണ്ട് അത് നല്ല രുചി കൂടുതലാണെന്ന് അവർ പറഞ്ഞു. ഇത് ഇച്ചിരി കറി വെച്ചാൽ ഇച്ചിരി കൂടുതൽ തോന്നും. മറ്റ് ഒക്കെ കറി വെച്ചാൽ ഇച്ചിരിയേ ഉള്ളൂ, ഇത് ഇച്ചിരി കൂടുതൽ തോന്നും. കണ്ടോ നല്ല കളർ, നല്ല ഫ്രഷായിട്ട് കിട്ടും. ഇവരിത് ഉണ്ടാക്കി ഇത് കടകളിലൊക്കെ കൊടുക്കുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. പ്രോട്ടീൻ അടങ്ങിയ നല്ല ഇറച്ചിയുടെ രുചിയാണ്. ഇറച്ചിയൊക്കെ കൂട്ടുകയല്ലാത്തവർക്ക് ഇത് കഴിക്കാം. പണ്ടൊക്കെ പ്രകൃതിയിൽ നിന്ന് ഇഷ്ടംപോലെ കൂൺ കിട്ടുന്നതാണല്ലോ, ഇപ്പോൾ അങ്ങനെ കിട്ടുന്നില്ല. മണ്ണിലെല്ലാം വിഷമൊക്കെ ആയതുകൊണ്ട്, കെമിക്കലൊക്കെ നിറഞ്ഞുകൊണ്ട് അങ്ങനെ കൂൺ ഉണ്ടാകുന്നുമില്ല. പല കാലത്തൊക്കെ ഉള്ളൂ, മഴയും കുറവല്ലേ. ഇപ്പോൾ കണ്ടോ ഈ വീട്ടിൽ ഇവരുണ്ടാക്കുന്നു. വീട്ടിലെ വീട്ടമ്മയാണ് ഉണ്ടാക്കുന്നത്. ബാംഗ്ലൂർ പോയി പഠിച്ചിട്ടുണ്ടാക്കുന്നു. ഈ റൂമിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. നല്ല ഇരുട്ട് നിറഞ്ഞ ഒരു റൂമാണ്. താഴെ ഒരു ടാങ്ക്, സിമെൻ്റ് കൊണ്ടുള്ള ടാങ്ക് ഉണ്ടാക്കിയിട്ട് അവിടെ വെള്ളവും വെച്ച് കൊടുത്തിട്ട് തണുപ്പിന് വേണ്ടിയേ. ലൈറ്റും ഉണ്ട് കണ്ടോ. ഷീറ്റ് റൂം അതുകൊണ്ട് ഫാനൊക്കെ ഉണ്ട്. ചൂട് പുറത്തോട്ട് പോകാൻ ഫാനൊക്കെ ഉണ്ട് കണ്ടോ. എല്ലാം ഉണ്ടാക്കിയിട്ടേക്കുന്നുണ്ട്. കയറിട്ട് കെട്ടി കെട്ടി വെച്ചേക്കുവാണ്. ഇവിടുന്ന് ഇപ്പം പറിക്കാറേ, പറിച്ച് എടുത്ത് എനിക്ക് തരും. ഞാൻ 100 രൂപയുടെ കൂണൊക്കെ മേടിച്ചുകൊണ്ട് പോന്നു. നല്ല രുചിയാണ്, മറ്റു കൂണിനേക്കാളും രുചിയാണ്. ഇത് കണ്ട ഉണ്ടായി നിൽക്കുന്നത്, ഇതൊക്കെ പറിക്കാറായി. രാവിലെ എടുക്കുക, കൂണെടുക്കുക, അല്ലെങ്കിൽ വൈകിട്ടെടുക്കുക. ഉച്ചയ്ക്കൊന്നും തുറക്കാനേ പറ്റിയില്ല, അടച്ച് മൂടി വെക്കണം. കഥയെല്ലാം അടച്ച് പൂട്ടി വെക്കണം. എന്നാ ചോദിച്ചാൽ ചൂട് അകത്തോട്ട് കയറാതിരിക്കാനാണ്. താഴ്ഭാഗത്ത് ഒരു ഫാൻ വെക്കുവേ, തണുപ്പ് വരാൻ വേണ്ടി. റൂമിൽ നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടി താഴ്ഭാഗത്ത് കോണിലായിട്ട് ഒരു ഫാൻ വെക്കും. ഉണ്ടായിരുന്നു കണ്ട ഒരു മുകളിൽ ഒരു ഫാനൂടെ വെക്കും. അത് പുറത്തേക്ക് ചൂടൊക്കെ പോകാൻ, ഷീറ്റൊക്കെ അല്ലേ, അതുകൊണ്ട് പുറത്തേക്ക് ചൂടും ഒക്കെ പോകാൻ വേണ്ടി, ചൂടുവായു പുറത്തോട്ട് പോകാൻ. കണ്ടോ അവിടെ നോക്കി ഒരു ഫാൻ കണ്ടോ മുകളിൽ കോണിൽ, അത് പുറത്തേക്ക് വായു പോകാനാണ്, ചൂടുവായുവൊക്കെ. ഇപ്പം പറിക്കാറേ കണ്ടോ. അപ്പം കൂൺ വിത്ത് വേണ്ടിയവർക്ക് ഇവര് കൊടുക്കും. ആ നമ്പർ ഞാനൊരു നമ്പരിടാം. ആ നമ്പരിൽ നിങ്ങൾ വിളിച്ചാൽ മതി. കൂൺ വിത്ത് ഉണ്ട്.
കൊടുക്കും. വാട്ടർ കണ്ടന്റ് കുറവാണല്ലേ? കണ്ടോ, ഞങ്ങൾ ഇത്രയും വിളവെടുത്തു, വിളവെടുത്തോണ്ടിരിക്കുകയാണ്. കൂൺ കൃഷി വിളവെടുക്കും. ഉണ്ടോ ഇവിടെ താഴ്ഭാഗത്ത് ഒരു ഫാനും വെച്ചേക്കുന്നുണ്ടോ? റൂമിൽ തണുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. ഇതാ ഫാൻ കണ്ടോ, ഇത് ടാങ്ക് ഇട്ട് വെച്ചേക്കുന്നുണ്ടോ വെള്ളം? താഴ്ഭാഗത്ത് ഒരു ടാങ്ക് വെച്ചിട്ട് അത് ഈ വെള്ളം ഒഴിച്ച് വെക്കും തണുപ്പ് കിട്ടാൻ വേണ്ടി. കണ്ടോ ടാങ്ക് വെച്ചേക്കുന്നുണ്ടോ? അത് നിറ കുറേ കാപ്പാവും വെള്ളമാണ്, കാൽപ്പാവും വെള്ളം. ഞാൻ 100 രൂപയുടെ കൂൺ മേടിച്ചോണ്ടെങ്കിൽ പോന്നു. എത്രയും കൂണുണ്ട്, കൂൺ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഷുഗർ രോഗികൾക്ക് കഴിക്കാൻ പറ്റിയതാണ്. കേട്ടോ, നല്ല കളറല്ലേ കാണാം.